കണ്ടോ, ഞാനേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം എന്നും ദേ ഈ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പ്രത്യേകിച്ച് വാശി മുടക്കമൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നട്ടേക്കുക. വെറുതെ വെള്ളം കുടിക്കുന്നതിൽ എത്ര നല്ല ഈ ഔഷധ ഗുണമുള്ളത് കുടിച്ചാൽ. എല്ലാ ദിവസവും ഞാനിതാണ് കുടിക്കാറ്. അങ്ങനെ അവിടെ നിന്ന് അത്രയും കിട്ടി. ഇത് കുടിച്ചാൽ നല്ലതാണ്. ഇത് തിളപ്പിച്ചിട്ട് കുടിക്കും. ഇതെന്താ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. ഇതൊന്ന് തിളപ്പിച്ച് കുടിക്കാം. ഒരു രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട്. നന്നായിട്ട് ഇളകണം. തിളക്കട്ടെ. നന്നായിട്ട് അതിൻ്റെ കളർ ഇളകി വരുന്നുണ്ട്. കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പം ഇഡലിയാണ് വൈകുന്നേരം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് തിളപ്പിച്ച വെള്ളം കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വേലിയിലൊക്കെ പടർന്ന് കയറി വളരുന്നതാണിത്. അപ്പോൾ ഞാനതിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ വാങ്ങി നട്ടതാണ്. നല്ലതല്ലേ? ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ വെള്ളം. നമ്മളെന്തായാലും വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത് ഒരെണ്ണം നട്ടേക്കുവാണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല. കാലാകാലങ്ങളോളം അങ്ങനെ നിന്നോളും. നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ള പൂവൊക്കെ എല്ലാ ദിവസവും അതിലുണ്ടാവും. ഏറ്റവും കുറഞ്ഞ ഒരു ചുവടിൽ ഒരു 10-15 പൂവെങ്കിലും എല്ലാ ദിവസവും ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. കാപ്പിയെ കുടിക്കുന്ന സമയത്ത് ഇത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.